ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനും എൻ്റെ ആളും. ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ എൻ്റെ കൂടെ ഉള്ളത് റോഷനാണ്, അമ്മ വീട്ടിലാണ്. ഞങ്ങളിപ്പോൾ നമ്മളിതിന് മുന്നേ കാറ് സർവീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അന്ന് വണ്ടി നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം വണ്ടി എടുത്ത് നമ്മൾ തിരിച്ചു പോവേന്ന്, സർവീസും കഴിഞ്ഞ് ഒരു ചെറിയ പണിയുണ്ടായിരുന്നു, അതെല്ലാം തീർത്ത് നമ്മൾ തിരിച്ചു പോവേന്ന്. അപ്പോൾ നമ്മളെല്ലാം, ഞാനും റോഷനും ഉള്ളു, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരാഗ്രഹം, മെയിനായിട്ട് റോഷനൊരാഗ്രഹം, കാർ ഡൈൻ ഒന്ന് പരീക്ഷിക്കണമെന്ന്. അപ്പം നമ്മളിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ KTDC ലാൻഡ്ലൂം ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഇവിടെ അടുത്തായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാർ ഡൈൻ ഫെസിലിറ്റി അവൈലബിൾ ആണോ എന്നൊന്ന് നോക്കാം. എന്തായാലും നമുക്കൊന്ന് KTDC ലാൻഡ്ലൂമിലേക്ക് വിടാം. അപ്പോൾ റോഷ പോവല്ലേ? പിന്നല്ല. അവസാനം ഞങ്ങൾ KTDC ലാൻഡ്ലൂം ഹോട്ടൽ കണ്ടുപിടിച്ചു. ഇനിയിപ്പം ഇവിടെ കാർ ഡൈൻ ഉണ്ടോ എന്നുള്ള ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനും തമ്മിൽ. സംഭവം ഹോട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഉള്ളിലിരുന്ന് കഴിക്കാം. അപ്പോൾ കാർ ഡൈൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സാർ ഹോട്ടൽ ഓപ്പണായി ഉള്ളിലിരിക്കാമെന്നാണ്, പക്ഷേ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുകൊണ്ട് കാർ ഡൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു മടിയില്ലാതെ സംഭവങ്ങളൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കാർ ഡൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഭയങ്കര സൂക്ഷിച്ച് വണ്ടിക്ക് സ്ക്രാച്ച് ഒന്നും ഇടാത്ത രീതിയിലാണ് ഇവർ വെക്കുന്നത്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ഒരു ചട്ടിച്ചോറുമാണ്. അപ്പോൾ ഇനി സാധനം കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും. എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് ഒന്ന് അറിയണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. എന്തായാലും ലെറ്റ്സ് ട്രൈ. അടിപൊളി, നല്ല അടിപൊളി പെരുമാറ്റമാണ് കേട്ടോ ഈ ഹോട്ടലിലുള്ള ആൾക്കാരുടെ. ഈവൻ സെക്യൂരിറ്റി ആയാലും നല്ലോണം വർത്തമാനമൊക്കെ പറഞ്ഞ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതിലാണുള്ളത്. അപ്പോൾ നമ്മുടെ കാർ ഡൈൻ ചെയ്യാനുള്ള മെറ്റീരിയൽ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്, അപ്പോൾ നമുക്ക് വണ്ടിക്കൊന്നും അങ്ങനെ സ്ക്രാച്ച് ഒന്നും വീഴില്ല. പിന്നെ ആ നൈസൊരു ഫീലാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് പാട്ടൊക്കെ വെച്ച്, നമ്മുടെ ഇഷ്ടത്തിന് പാട്ടൊക്കെ വെച്ച് കഴിക്കാം. സെറ്റ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ഫ്രൈഡ് റൈസ്, ചട്ടിച്ചോറ്, പിന്നെ ഫ്രൈഡ് റൈസ് കൂട്ടിക്കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സോസ് ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. പപ്പടം, മുട്ട, കൊണ്ടാട്ടം, കരിമീൻ, കരിമീനല്ല, എന്താ ഇനി ബീഫ്, ചിക്കൻ, എന്നൊക്കെയുണ്ട്. സംഭവം പൊളിയാണ്. നല്ല വിശപ്പുള്ളത് കൊണ്ടും സാധനം മുമ്പിലുള്ളത് കൊണ്ടും ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റാത്തതുകൊണ്ടും ഞങ്ങൾ ഞങ്ങളുടെ കഴിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ കഴിക്കാൻ. ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കാർ ഡൈനിങ് എക്സ്പീരിയൻസ്, ഇതിൻ്റെ ആഗ്രഹം തീർന്നു. ഇനി നീ കാർ ഡൈൻ ചെയ്യോ? കുറച്ച് സ്ഥലം വേണമായിരുന്നു. എനക്ക് വലിയ കംഫർട്ട് കുറവൊന്നും തോന്നുന്നില്ല. ചട്ടിച്ചോറ് ചട്ടി തന്നെ കഴിക്കണം. ഇപ്പൊ ഒരു ചട്ടി അവര് തന്നിട്ടു, അതുകൊണ്ട് ഞങ്ങൾ ഒരു ചട്ടി തന്നെ ഇരുന്നിട്ട് രണ്ടാളും കൂടെ കഴിക്കണം. കറി മാത്രം തിന്നു തീർക്കുന്ന ജീവനൊക്കെ ഉണ്ടാ. ബീഫ് മുഖ്യം. സത്യം പറഞ്ഞ പോരാ, ഫുഡ് പോരാ, അതാണ് എൻ്റെ ഒരു സത്യം. പക്ഷെ ചട്ടിച്ചോറൊക്കെ ഉച്ചക്ക ആക്കിയിട്ട് ഇപ്പൊ സമയം ഏകദേശം 4:30, അതിൻ്റെതായ ഒരു കാലതാമസത്തിന്റെ പ്രശ്നമായിരിക്കും.
ചിക്കനൊക്കെ ചത്ത ചിക്കനായി. സംഭവം ചട്ടിച്ചോറിൻ്റെ കൂടെ തൈരില്ല, പക്ഷെ തൈരും കൂടി ഇല്ലെങ്കിൽ ഈ ചോറ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചൊരു തൈര് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇനി ബില്ല് വരുമോ എന്നറിയില്ല, കണ്ടറിയണം, നോക്കാം. ഞാൻ ഈ തൈരും കൂട്ടി പിടിവിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ തൈര് വന്നപ്പോഴാണ് ചട്ടിച്ചോറ് ചട്ടിച്ചോറായത്. തൈര് വന്നപ്പോൾ സാധനത്തിന് നല്ല മൂവ്മെന്റ് ആയി. ഞാൻ രണ്ടുപേരിലും എടുത്തതിന് ശേഷം റോഷൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ കഴിച്ചു തീർക്കുന്നുണ്ട്. പക്ഷെ കറി നമുക്ക് വേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു ആവറേജ് ഫ്രൈഡ് റൈസും ഒരു ബിലോ ആവറേജ് ചട്ടിച്ചോറും ആയിരുന്നു വിത്തൗട്ട് തൈര്. തൈര് ഉണ്ടാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആവറേജ് കൊടുക്കാം. പക്ഷെ കറികളൊക്കെ വേസ്റ്റ് ആയിരുന്നു, ഒന്നിനും ഒരു രുചിയില്ലായിരുന്നു. പക്ഷെ കഷ്ടപ്പെട്ട് കഴിച്ചു തീർത്തു എന്ന് പറയാം. കഴിക്കണമെന്നും ഉണ്ട്, എന്നാൽ ഇരുവർക്കും കഴിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് അല്ലേ. വേൾഡ് സ്പൈസിയസ്റ്റ് മുളക് കഴിച്ച റോഷന്റെ അവസ്ഥ. എന്താടാ ഈ സൈഡ് കത്തുന്നു. മുളക് കൊണ്ടുവന്ന സമയത്ത് എനക്ക് ഈ മുളക് വേണം, നിങ്ങൾക്ക് തരില്ല പറഞ്ഞ അടുത്ത് തിന്നാന്ന് മുളക് ബാക്കി. ഇവനാണ് റോഷനെ കരയിപ്പിച്ച സാധനം. റോഷൻ കരഞ്ഞു. അങ്ങനെ കഷ്ടപ്പെട്ട് കഴിച്ചു തീർത്ത ചട്ടിച്ചോറ് ദഹിപ്പിക്കാൻ വേണ്ടി റോഷൻ ഒരു ലൈം ടീ ഓർഡർ ചെയ്തപ്പോൾ കട്ടൻ ചായ വേറെയും ലൈമ് വേറെയും വന്നപ്പോൾ ലൈമ് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഞങ്ങൾ ആ സ്പൂൺ ഇട്ടൊന്ന് ഇളക്കിയെടുത്തു. റോഷൻ ലൈം ടീയും ഞാൻ ലൈം ജ്യൂസും ആണ് ഓർഡർ ചെയ്തത്. എൻ്റെ ലൈം ജ്യൂസ് നേരത്തെ ഞാൻ കുടിച്ചു തീർത്തു. റോഷൻ ഇനി ലൈം ടീ കുടിക്കാം. ഒരു ലൈം ടീ കുടിക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ അല്ല ഇത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സത്യമാണ്. ലൈം ടീയിൽ അവർ മധുരമിട്ടിട്ടില്ല, കഷ്ടപ്പെട്ടിട്ടാണ് ആ റോഷൻ ആ ലൈം ടീ കുടിച്ചത്. അങ്ങനെ അരങ്ങ് ഒഴിഞ്ഞ കാർഡൈൻ സെറ്റപ്പാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഇതും കൂടെ അവരെടുത്തിട്ട് പോയാൽ പൊടിക്കും. റോഷൻ ഇസ് ട്രാപ്ഡ്. അങ്ങനെ കാർ ഡൈനിങ്ങും കഴിഞ്ഞു. കാണുമ്പോൾ ഉള്ള രസം മാത്രമേ ഉള്ളൂ, കഴിക്കുമ്പോൾ അത്ര വലിയ സുഖമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി. പിന്നെ ഫുഡ് ഒരു ആവറേജ് ആയതുകൊണ്ട് വിചാരിച്ച തൃപ്തിയും കിട്ടാതെ ഞങ്ങൾ ഞങ്ങളുടെ കാർ ഡൈൻ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ള സന്തോഷം മാത്രം അവശേഷിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.